എനിക്ക് പൊടിക്കോ? കണ്ണീര് തുടച്ചിട്ട് പറ കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നല്ലേ. പ്രാന്തനണ്ണ, ഇന്ന് പളനിസ്വാമിയുടെ ഗോഡൗൺ എവിടെയാ? പളനിസ്വാമിയാ? അരിസി കടത്ത. അണ്ണേ അണ്ണേ അണ്ണേ, രണ്ടു രൂപയ്ക്ക് മേലെ മുടിയാത്. മാമേ ആമണേ, ഇങ്ങ അരിസി വാങ്ങി നമ്മ അടുത്തേക്ക് കൊണ്ടുപോയി വാഷ് പണി ക്ലീൻ പണി നമ്മ പേരുള്ള സാക്കി പോടുമ്പോ സെലവഞ്ച് രൂപ. രണ്ടു രൂപ കൺഫേം പണ്ണുങ്ക, നമ്മ കയ്യില് ദുട്ട് റെഡി. എന്തായാലും കച്ചവടം നടക്കട്ടെ, കൊടുത്തു വിട്. ഏ മലയാളിയാ? ആമാങ്ക. എന്നാ തമ്പി? തമിഴാ. അതെ, എന്താ മോനെ? അതെ അതെ, കമ്പനി പേര് തന്നെ സാധനങ്ങൾ വരുന്നത്. ഓണറിന്റെ പേരോ? അവിനാഷ്. അവിനാഷ് അല്ല, അവിനാഷ്. ഉല്ലാസേ, ഇത്രയും പൈസ മുടക്കുള്ള ഒരു സ്ഥാപനം എന്റെ മാത്രം പേരിലാണോ? അതെ, നിനക്ക് എന്നോട് ഒരു വിശ്വാസക്കുറവുണ്ട്, അത് മാറണം. പാർട്ട്നേഴ്സിന്റെ ഇടയിൽ ഒരിക്കലും ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല. നിന്നെ തിരിച്ചറിയാൻ വൈകി പോയി സുഹൃത്തെ, ക്ഷമിക്കണം. ഈ തിരിച്ചറിവ് നിന്നെ ഉന്നതിയിലെത്തിക്കും. അവരെന്നെ ചെക്ക് പോസ്റ്റ് വെച്ച് പിടിച്ചപ്പം രക്ഷപ്പെടുത്താൻ നീ വന്നില്ല. വന്നിരുന്നെങ്കിൽ ഞാനും അത്തായനെ. നിന്റെ ഒടുക്കത്തെ അരികടത്തിൽ കാരണം 6 മാസം ഞാൻ അകത്ത് കിടന്നത്, എന്നിട്ട് എന്നെ ഒന്ന് കാണാൻ പോലും നീ വന്നില്ല. നിന്റെ കിടപ്പ് കണ്ടു നിൽക്കാനുള്ള കെൽപ്പ് എനിക്കുണ്ടോടാ? അത്രക്ക് ക്രൂരനാണോ ഞാൻ? പിന്നെ ഒരു സുഹൃത്ത് നിലയിൽ ഞാനൊന്നും ചെയ്തില്ല എന്ന് നീ പറയരുത്. ദാ നിന്റെ കാറില്ലേ, ഞാൻ എന്റെ സ്വന്തം കാറിനെ പോലെ നോക്കിയത്. എന്നും ഓടിച്ചു, ഞാൻ പോകുന്നിടത്ത് മുഴുവൻ കൊണ്ടുപോയി. അതുപോലെ തന്നെ നിന്റെ ഭാര്യയെ ഞാൻ ഞാനൊന്നും അറിയിച്ചിട്ടില്ല. നീ ഒരു കുഗ്രാമത്തിലാണ്, അവിടെ റേഞ്ചിൽ എന്നൊക്കെ ആ പാവത്തിനെ പറഞ്ഞ് ധരിപ്പിച്ചിരിക്കണേ. അതുമല്ല, നിന്നെ പിടിച്ചപ്പോ ഒരു ലോഡ് ഏരിയയിൽ അവര് പിടിച്ചെടുത്ത്, ബാക്കി ലോഡ് മുഴുവൻ ഞാൻ കടത്തി. അപ്പൊ ആര്യന്റെ ബൈക്കിനായിട്ട് ഇപ്പോഴും തലയ്ക്ക് മുകളിലുണ്ടല്ലേ. എടാ, അതങ്ങനെ കളയാൻ പറ്റുമോ? ഫോട്ടോ വെച്ച് കയറുന്ന പട്ടേലരില്ലേ, അയാളുടെ കയ്യിൽ നിന്ന് ബിസിനസ്സിൽ ഇറക്കാൻ വേണ്ടി കെട്ടുകണക്കിന് രൂപ വാങ്ങിയിരിക്കണത്. എന്റെ ഈശ്വര, ആ വട്ടന്റെ കയ്യിന്നോ? എടാ, ഇപ്പ അയക്ക് പ്രാന്തില്ലാത്ത സീസണാ. മാത്രമല്ല, അയാളുടെ ഒരു പെങ്ങടെ കല്യാണമാണ്. നീ മാർവാടി കല്യാണം ഒന്നും കണ്ടിട്ടില്ലേ? കഴുതയാണോ കുതിരപ്പുറത്തിരിക്കുന്നത്? മണവാളെ, അതുപോലെ നിനക്കറിയില്ലേ? ഓ, എന്റെ കല്യാണത്തിന് ഒരു ലൂണ പോലും കിട്ടിയിട്ടില്ല. നിനക്ക് പെണ്ണ് കിട്ടിയത് തന്നെ ഭാഗ്യവും. അതാരാ? സിമ്രാൻ. പട്ടേലരുടെ പെങ്ങളാ. നീ ഇവിടെ തന്നെ നിന്നാ മതി. ഞാൻ വിചാരിച്ചു നാട് വിട്ടു പോയിന്ന്. ഞാൻ ഈ അരിയുടെ ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ട് തമിഴ്നാട് ഓടവായി നോക്കി അങ്ങോട്ട്. ഏതായാലും കല്യാണത്തിന് വന്നല്ലോ, നന്നായി. അരി ഉല്ലാസ് അല്ല, വെറു ഉല്ലാസ്. ഉല്ലാസ്? ഓ, എങ്ങനെ ഉണ്ടായിരുന്നു അരിക്കച്ചവടം? പൊടി പൊടിച്ചോ? ഇല്ല, പൊടി പിടിച്ചു കിടക്കാണ് ഗോഡൗണില്. പൈസ കൊണ്ടുവന്നിട്ടുണ്ടോ? പൈസ അരി വിറ്റ് പോവാത്തോണ്ട. അതിന് മുമ്പ് വാങ്ങിയതുമുണ്ടല്ലോ കൊറേ, അതിന്റെ ഇൻട്രസ്റ്റ് ഞാൻ വിട്ടു. മൂത്ത ലോട്ടെന്നെ കിട്ടണം. അയ്യോ, ഞാന് തരാൻ മറന്നു. എന്താ ഇത്? ഇത് സിമ്രാന്റെ നേർത്തിന് ചേർന്ന വളകളും പൊട്ടുകളൊക്കെ വാങ്ങിയതാ. കല്യാണത്തിന് വരുമ്പോ മണവാട്ടിക്കല്ലേ ഗിഫ്റ്റ് കൊടുക്കേണ്ടത്? അയ്യോ, ഞാനത് മറന്നു. സിമ്രാന്റെ കാര്യം മാത്രമേ ഓർമ്മയിലുണ്ടായുള്ളൂ. ആ പട്ടേലർ ഇൻട്രസ്റ്റ് വിട്ടുന്നതിന്റെ ഇൻട്രസ്റ്റ് എന്താണെന്നറിയാവോ? എന്താ? ആ പെണ്ണിനെ ആ വീൽ ചെയർ ഉൾപ്പെടെ എന്റെ തലയെ കെട്ടിവെക്കാനുള്ള ഒറ്റ ഇൻട്രസ്റ്റ് ആണത്. ഇതിൽ നിന്റെ ഇൻട്രസ്റ്റ് എന്താ? പട്ടേലരുടെ പാതി സ്വത്ത ആ വീൽ ചെയറിലിരിക്കുന്ന സിമ്രാൻ എങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ലാണ്ടിരിക്കും? മാത്രല്ല, ആ കുട്ടിക്ക് എന്നെ ഒരു നോട്ടമുണ്ട്.